വെൽക്കം ബാക്ക് ടു അവർ വ്ളോഗ്. നമ്മൾ ഇന്ന് വിസിറ്റ് ചെയ്യാൻ പോകുന്നത് ഹൊമയോണ്ടോമിന് അടുത്തുള്ള സങ്കൻ മ്യൂസിയമാണ്. സങ്കൻ മ്യൂസിയം അകത്തുള്ള എക്സ്പീരിയൻസ്, അതിന്റെ ടിക്കറ്റ് ചാർജ്, അതിന്റെ പാർക്കിംഗ് സർവീസ് ഒക്കെ നമ്മൾ ഇന്ന് കവർ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. നിങ്ങൾ ഡൽഹി ട്രാവൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും. അതായത് നിങ്ങൾ ഹൊമയോണ്ടോം വിസിറ്റ് ചെയ്യാനും സുന്ദർ മ്യൂസിയം വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിന് ടിക്കറ്റ് പ്രൈസും അതുപോലെ തന്നെ സങ്കൻ മ്യൂസിയം സെപ്പറേറ്റ് ആയിട്ടുള്ള ടിക്കറ്റ് പ്രൈസും നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ അഡ്മിഷൻ ഫീസ് വരുന്നത്. ഇന്ത്യൻ വരുമ്പോൾ നമുക്ക് ഹുമയൻ മ്യൂസിയം വരുമ്പോഴത്തേക്ക് 50 rupees, ഹുമയോണ്ടോം വരുമ്പോഴത്തേക്ക് 40 rupees, അതുപോലെ സുന്ദർ മ്യൂസിയം വരുമ്പോൾ 50 rupees. ടോട്ടൽ പ്രൈസ് വരുമ്പോൾ 100 rupees, അതായത് നമ്മുടെ സെപ്പറേറ്റ് എടുക്കുമ്പോൾ നമുക്ക് നഷ്ടമായിരിക്കും ഈ 50 rupees ടിക്കറ്റ് വരുന്നത്. അതുപോലെ ചിൽഡ്രൻ വരുമ്പോൾ 25 rupees, മ്യൂസിയം വരുന്നത് ഹുമയോണ്ടോം വരുന്നത് ഫ്രീ ആയിരിക്കും. ഇവിടെ ചിൽഡ്രൻ അതുപോലെ തന്നെ സുന്ദർ മ്യൂസിയം വരുന്നത് 25 rupees മൊത്തം വരുന്നത്. അതായത് ബാക്കിയുള്ള കോണ്ടാക്ട് ലിസ്റ്റ് താഴെയുള്ള ഇതാണ് ബേസിക്കായിട്ടുള്ള ഇൻഫർമേഷൻ സങ്കൻ മ്യൂസിയം നിങ്ങൾ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ. ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ പോയി കവർ ചെയ്യുന്നതായിരിക്കും. എങ്ങനെയാണ് അകത്ത് പോകുന്നത്, എങ്ങനെയാണ് നമ്മൾ ഇറങ്ങുന്നതും പോകുന്നതും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ് ചാർജ് ചെയ്തതിൻ്റെ കാണിക്കേണ്ടതായിട്ടുള്ളത്. നമുക്ക് ടിക്കറ്റ് വന്നത് ഇതാണ്, ടിക്കറ്റ് ഇതിൻ്റെ കോസ്റ്റ് വന്നത് ഏതാണ്ട് 50 rupees ആണ് പെർ പേഴ്സൺ. ഇതാണ് ഹുമയൻ മ്യൂസിയം അകത്തേക്ക് കയറി പോകുന്നതിൻ്റെ മെയിൻ ഒരു ഇടനാഴി എന്ന് പറയുന്നത്. ഇതിലൂടെ നമ്മൾ വന്ന വഴിയാണ് നമുക്ക് ഇങ്ങനെ മാക്സ് വഴി കാണാൻ പറ്റുന്നത്. ഇവിടെ താഴെ ഇറങ്ങിപ്പോയി ഇടനാഴി എന്ന് അവിടെ നിന്ന് മുമ്പോട്ട് ഇറങ്ങിച്ചെന്നാണ് നമ്മൾ സങ്കൻ മ്യൂസിയം എന്ന ഒരു മ്യൂസിയം എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നതും അതിൻ്റെ കാര്യങ്ങൾ കാണാൻ പോകുന്നതും എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി വന്ന് രണ്ട് ഹോൾസ് ആണ് വരുന്നത്. ഒന്ന് മെയിൻ ഹോൾ, സെക്കൻഡ് ഹോൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ഹോളാണ്. അപ്പം അവിടെ ചെന്നിട്ട് നമുക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയി നമ്മൾ കവർ ചെയ്യാൻ പോകും. മ്യൂസിയത്തിനകത്ത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും ഒത്തിരി ഉണ്ട്. അകത്ത് പോയിന് ശേഷം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനും കേൾക്കാനും അറിയാനും ഒക്കെ ഉള്ള ഒരു മ്യൂസിയമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒത്തിരി നേരം ഒന്നും സംസാരിക്കാനൊന്നും പറ്റില്ല. കാരണം ഇതൊരു മ്യൂസിയമാണ്, അതിന് അതിൻ്റെ ഡെക്കർ നമ്മൾ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അവിടെ കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതാണ് ഹുമയോണ്ടോമിൻ്റെ അടുത്തുള്ള സങ്കൻ മ്യൂസിയം. സുന്ദർ നഴ്സറി അകത്ത് കാണുന്ന ഒരു ഒരു ചെറിയൊരു ടോമാണിത്. ഇഷാ ഖാൻ ഗാർഡൻ മ്യൂസിയം, ഇതും ഹുമയോണ്ടോമിൻ്റെ നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണുന്ന ചെറിയൊരു ടോമ്പാണ് ഈ കാണുന്നത്. ഹുമയോണ്ടോമിനകത്ത് കയറി കഴിയുമ്പോൾ ഏറ്റവും റൈറ്റ് സൈഡിൽ ഏറ്റവും ലാസ്റ്റ് സൈഡ് കാണാൻ പറ്റുന്ന ചെറിയൊരു കുമ്പ ടൈമാണിത്. അതുപോലെ തന്നെ ഇതാണ് സുന്ദർപുരി. സുന്ദർപുരി എന്നാൽ ഇതാണ് നമ്മുടെ സുന്ദർ നഴ്സറി അകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ബുർജാണിത്, സുന്ദർ ബുർജ്. ഡൽഹിയിലെ 7 cities പറ്റിയാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതായത് ഷഹജനാബാദ്, അതായത് യഥാർത്ഥത്തിൽ ഷഹജനാബാദ് എന്ന് പറയുന്നത് നമ്മുടെ ജാമാ മസ്ജിദ് ഇപ്പം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. അതുപോലെ ഫിറോസാബാദ്, ന്യൂ ഡൽഹി, സിരി ഫോർട്ട്, ജാഫന, കിലാ റായ് പിത്തോറ, ലാൽ ഫോർട്ട്, തുഗ്ലക്കാബാദ്, അങ്ങനെ 7 cities പറ്റിയാണ് നമ്മൾ ഇതിലെ കാണിച്ചത്. അതും ഡീറ്റെയിൽ ആയിട്ട് എവിടെയൊക്കെയാണ് ഏതൊക്കെ സിറ്റീസാണ് ഉള്ളത്. 2500 years പഴക്കമുള്ള ഡൽഹിയുടെ ഒരു ഒരു ഡയഗ്രമാറ്റിക്കൽ ഡിസ്ക്രിപ്ഷൻ ആണ് നമുക്ക് ഫ്രണ്ടിൽ കാണാൻ പറ്റുന്നത്. അത് നിങ്ങൾക്ക് ഇവിടെ നോക്കി വായിച്ച് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കുറേ മെൻഷൻസ് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ ഇവിടെയൊക്കെയാണെന്നുള്ള കാര്യം. അതുപോലെ ഹാവൽസിൻ്റെ ഇമേജ് ഗാലറി ഉണ്ട്, എംപയർ ഹ്യൂമാൻ ഗാലറി ഉണ്ട്, നിസാമുദ്ദീൻ ഗാലറി ഉണ്ട്, അത് എവിടെയൊക്കെയാണെന്നുള്ള കാര്യം. എക്സിബിഷൻ ഗാലറി ഉണ്ട്, വേ ടു ഹ്യൂമാൻ മ്യൂസിയം ഉണ്ട്, വേ ടു സുന്ദർ നഴ്സറി മ്യൂസിയം ഉണ്ട്, ടോയ്ലറ്റ്സ് നമുക്ക് എവിടെയാണുള്ളത് അത് കാണാൻ പറ്റും, എക്സിറ്റ് എവിടെയാണെന്നും അത് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഗാലറി ഷോപ്സ് എവിടെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് എംപയർ ഓഫ്, അതായത് ഇമേഴ്സീവ് ഗാലറി, അതെവിടെയാണുള്ള കാര്യം. നമ്മൾ കയറി വരുമ്പം റൈറ്റ് സൈഡിലാണ് ആ ഒരു ഗാലറി നമുക്ക് കാണാൻ പറ്റുന്നത്. അകത്തുള്ള ഒരു വിൻഡോ ആണ് ഇതിന്റെ ഒറിജിനലാണ് ഇത്. നമ്മൾ ഈ ഫ്രണ്ടിൽ കാണാൻ പറ്റുന്നത്. അപ്പം ഇതിന്റെ ഒരു ഒറിജിനൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് അടുത്ത് ഇരുന്ന് കാണണം. പക്ഷേ ഇതിൽ ടച്ച് ചെയ്യണമെന്ന് നമുക്ക് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു റെപ്ലിക്ക ആണ് ഹുമയോണ്ടോമിൽ വെച്ചിട്ടുള്ളത്. ഇപ്പം സഞ്ചരിച്ച വഴികളും അതുപോലെ തന്നെ എത്ര കിലോമീറ്റർ സഞ്ചരിച്ചെന്നും എത്ര സിറ്റീസ് വിസിറ്റ് ചെയ്തെന്നും എത്ര ഫോർട്ടുകൾ ബാറ്റിൽ ചെയ്ത് സ്വന്തമാക്കിയെന്നും ഉള്ളതിൻ്റെ ഒരു രൂപരേഖയാണ് ഞങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇവിടെ പാകിസ്ഥാനുമായി, പാകിസ്ഥാനും അല്ല, പാകിസ്ഥാനും കഴിഞ്ഞ് UAE വരെ കവർ ചെയ്ത പുള്ളിക്കാരൻ അവിടുന്ന് ഇന്ത്യയിൽ വന്നു. ഇന്ത്യയിൽ അതുപോലെ തന്നെ ഈ ഒരു ഗുജറാത്ത്, അതുപോലെ തന്നെ അഹമ്മദാബാദ്, അതുപോലെ തന്നെ
യു പി, അതുപോലെ ഡൽഹി, ആഗ്ര, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്തിട്ടുണ്ട് ഈ പുള്ളിക്കാരന്. ഇതിൽ 27 സിറ്റീസ് ഫോർട്സ് പിടിച്ചിറക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഓവറോൾ ഒരു ഇൻഫർമേഷൻ ആണ് നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ കാണാൻ പറ്റുന്നത്. ഹുമായൂൺ എന്ന ചക്രവർത്തി ഇറാനിൽ ചെന്നപ്പോൾ ഇറാൻ്റെ ചക്രവർത്തി ഹുമായൂൺ്റെ ഗവർണറിന് കൊടുത്തൊരു പത്രമാണ് നിങ്ങൾക്ക് ഈ ഫ്രണ്ടിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കുറച്ചൊരു ഇതിൽ കൂടുതലുണ്ട്. വായിക്കാൻ പറ്റുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് സൂം ചെയ്യാം, അത് നിങ്ങൾക്ക് പതുക്കെ വായിച്ച് മനസ്സിലാക്കുന്നതാണ്. ഈ കാണുന്നതാണ് ജഹാർതക്. ജഹാർതക് ബേസിക്കലി നമ്മൾ പറയുന്നത് ഇവിടെ കുറച്ച് ഇൻഫർമേഷൻ ഡിസ്ക്രിപ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഇൻഫർമേഷൻ പാസ് ചെയ്യാം. ഹുമായൂൺ്റെ സമയത്ത് ഹുമായൂൺ ഈ ഒരു ബോട്ടുമായി ബാങ്ക് ഓഫ് റിവർ ഓഫ് യമുനയിൽ പോയി അവിടെ അവരുടെ എക്സ്പീരിയൻസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഈ ബോട്ടിനകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു, ഈ ബോട്ട് എന്തായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഇൻഫർമേഷനാണ് നമുക്ക് ഈ ഫ്രണ്ടിൽ കാണാൻ പറ്റുന്നത്. അതിനൊരു പിക്ചറൈസേഷൻ ഇൻഫർമേഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് നോക്കിയാൽ മനസ്സിലാവുന്നുണ്ട്. ഹുമായൂൺ ഡോമിന് മ്യൂസിയം എന്ന് പറയുന്നത്, അതായത് ഹുമായൂൺ ഡോം നമ്മൾ കണ്ടുള്ള ഹുമായൂൺ ഡോം വലിയൊരു വലിയൊരു ഇമാരത്ത്, ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്, അതിൻ്റെ ഒരു മ്യൂസിയം ടൈപ്പാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഭയങ്കര ക്രിസ്പ് ആൻഡ് ക്ലിയറിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഓരോ പില്ലേഴ്സ് ആണെങ്കിലും ഓരോ പോയിന്റ് ഔട്ട് ആണെങ്കിലും ഇതുപോലെ നല്ല ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടാണ് ഇത് കാണാൻ പറ്റുന്നത്. ഇതിനകത്ത് പരിപാടി നിന്ന് ഹുമായൂൺ എന്ന മുസ്ലിം ആയത് 3 സെഞ്ചുറികളായിട്ട് ഹുമായൂൺ എംപയേഴ്സ് കണ്ടിന്യൂ ചെയ്ത തീർത്ഥാടനത്തിൻ്റെ ഭാഗമായിട്ടാണ് സെയിൻറ്റ് മുസ്ലിമായിട്ടുള്ള ആൻസിസ്റ്റേത്, അതായത് ഹുമായൂൻ്റെ പിൽക്കാലത്തുള്ള ആൾക്കാരായി ചേർന്നാണ് ഹുമായൂൺ മുസ്ലിം ഉണ്ടായത്. ഹുമായൂൺ ടോമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പിക്ചറൈസേഷനാണ് നിങ്ങൾക്ക് നാളെ കാണപ്പെടുന്നത്. അതിൻ്റെ ഒരു മാർബിളിൻ്റെ ഒരു പീസാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ ടച്ച് ആണോ നമുക്ക് അനുവാദി ഒന്നുമില്ല. എന്നിരുന്നാലും ഇതിൻ്റെ ക്ലോസ് ലുക്കിലാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ, നിങ്ങൾ ഇത് വായിച്ച് മനസ്സിലാക്കുന്നതാണ്. ഇവിടെ കാണുന്ന സ്വർണ്ണ കളറിലെ തളിക കണ്ടു, അതിൻ്റെ എക്സാക്ട് സ്വർണം കൊണ്ട് നിർമ്മിച്ച ഒരു ഗോപുരമാണ് നിങ്ങൾക്ക് കാണുന്നത്. ഇത് എക്സാക്റ്റ് ആയിട്ട് സ്വർണ്ണ കളറിലാണ് വരുന്നത്. ഇതൊരു വിഷ്വലൈസേഷൻ ഇൻഫർമേഷൻ ആണ്, എങ്ങനെയാണ് ഡോംബ് റീപ്ലേസ് ചെയ്തതും ഉള്ള ഡോമിനെ മാറ്റിയിട്ട് പുതിയൊരു ഡോംബ് ക്രിയേറ്റ് ചെയ്ത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു എങ്ങനെയാണ് ഉള്ളതിൻ്റെ ഇൻഫർമേഷൻ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ചെയ്തിട്ട് എക്സിബിഷനായിട്ട് നമ്മളിലേക്ക് നമ്മുടെ അറിവിലേക്കും എന്താണ് ഹുമായൂൺ, ഹുമായൂൺ്റെ സ്ട്രക്ചർ, എന്തൊക്കെ ഗോപുരങ്ങൾ, അതായത് ടോർട്ടോയ്സ് ബ്ലൂ ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇതൊക്കെ എക്സാക്റ്റ് ആണ്, ഇതൊന്നും റെപ്ലിക്ക അല്ല. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ വായിച്ച് അറിയാൻ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. എൻട്രി ചെയ്യുമ്പോൾ നമുക്കിത് 4 കോർണറിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ടോർട്ടോയ്സ് ബ്ലൂ ഉണ്ട്, സാൻഡ് സ്റ്റോൺ സ്ട്രക്ചറിലാണ് നമുക്കിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈറ്റ് വന്ന 5.6 മീറ്റർ ടോളാണ് ഈ ഒരു കണോപ്പി ഹൈറ്റ് വരുന്നത്. ഒറിജിനൽ ഹുമായൂൺ ഡോമിൻ്റെ ഡോം ഇത് റിമൂവ് ചെയ്തിട്ട് 1 മില്യൺ കോൺക്രീറ്റ് ലെയ്ഡ് കൊണ്ട് എക്സാക്ട് സിമിലറായിട്ട് ഉണ്ടാക്കി ഇപ്പം വെച്ചിരിക്കുന്ന ഹുമായൂൺ ഡോമിനെ വെച്ചിരിക്കുന്നത്. കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന ട്രഡീഷണൽ ടൂൾസാണ് ഇവിടെ കാണപ്പെടുന്നത്. സ്റ്റാർ, ഈ സ്റ്റാറുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ഹുമായൂൺ ഡോം വിസിറ്റ് ചെയ്യുമ്പോൾ എല്ലായിടത്തും നമുക്ക് ഇങ്ങനത്തെ സ്റ്റാർ, ലോട്ടസ് എന്ന ഒരു ഫ്ലവറിൻ്റെ ഒരു രൂപരേഖ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മുഗൾ സാമ്രാജ്യം ഇന്ത്യ മഹാരാജ്യത്ത് വന്ന ശേഷം ഇവിടുത്തെ ആർക്കിടെക്ചറിനെ ഉപയോഗിച്ചാണ് ഇവിടുത്തെ പല അവരുടെ നിർമ്മിതികളും ഉണ്ടാക്കിയത്. അതിൻ്റെ ഓരോരോ ഭാഗമാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്.
ടൈൽസ് ആണ്, മുഗൾ ടൈൽസിന്റെ ഇൻഫർമേഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇത് വായിച്ച് മനസ്സിലാക്കി അറിയാവുന്നതാണെങ്കിൽ ചില്ലി ഖാൻ റോസ ആഗ്ര 1810 ഇത് ആഗ്രയുള്ള സ്ഥലമാണ്, അതിൻ്റെ ഒരു ഇൻഫർമേഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇത് വായിച്ച് മനസ്സിലാക്കുന്ന ജനറ പുള്ളിക്കാരി ജനിച്ചത് 1614 അതായത് മകളായ ഷാജഹാൻ്റെയും മുംതാസിൻ്റെയും മകളായ, അതായത് ലോകത്തിലെ ഏറ്റവും കോടീശ്വരി ആയ ഒരു പുത്രി ആണ് ബേഗം ജനറാൽ. പുള്ളിക്കാരിയുടെ ഒരു ബയോഗ്രഫി സൂഫി സെയിൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, മോയിൻ ഇൻ ദിൻ ക്രിസ്തി. ലാസ്റ്റ് മുഗൾ എംപയർ അല്ലേ നമ്മുടെ ബാദുഷാറി, ഉസ്കി സിംഹാസൻ, ആ പുള്ളിക്കാരുടെ സിംഹാസൻ ചെയർ, അതിൻ്റെ ഒരു ഇൻഫർമേഷൻ നമ്മൾ കാണാൻ പറ്റുന്നത്. ഹുമായൂണിൻ്റെ തലയിൽ വെക്കുന്ന ഒരു കിരീടവുമായി ബന്ധപ്പെട്ട ഒരു തുണിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇത് കിരീടം എന്നൊക്കെ പറയാം, അതിൻ്റെ ഒരു ഇൻഫർമേഷൻ അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇത് വായിച്ച് മനസ്സിലാക്കുന്നതാണ്. അവരുപയോഗിച്ച ഓരോ പാത്രങ്ങളുടെയും ആൻറ്റിക്വിറ്റീസ് ആണ് നമ്മൾ കാണാൻ പറ്റുന്നത്. പല പല പാത്രങ്ങളും അതിൻ്റെ ലുക്കും കാര്യങ്ങളും അതിൻ്റെ ഓരോ ഇൻഫർമേഷൻ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ. ഓരോ ഡേയ്സിൽ ഹുമായൻ കാലത്തിൽ ആ പുള്ളിക്കാരന് ആർട്രോളജിയുമായി പുള്ളിനെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് അത് പ്രമാണിച്ച് സൂര്യൻ്റെ കളറിലുള്ള ഡ്രസ്സും ചന്ദ്രൻ്റെ കളറിലുള്ള ഡ്രസ്സും മാർസ് അങ്ങനെ ജൂപ്പിറ്റർ പല 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 കളറുമായി ബന്ധപ്പെട്ടുള്ള ഡ്രസ്സസ്സാണ് നമ്മുടെ ഹുമായൂന് ധരിച്ചിരുന്നത്. ഹുമായൂൻ ഉപയോഗിച്ച ഓരോ ആയുധങ്ങളുടെയും ഒരു ഇൻഫർമേഷൻസ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഈ മൂവിയിൽ കണ്ടില്ലേ അതുപോലെ കാണുന്ന ഒരു വെൽത്ത് ഷീൽഡാണ്, അതായത് യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ അവർ ഉപയോഗിച്ചിരുന്ന വാളും പരിചയും ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇതാണ് നമ്മുടെ നിസാമുദ്ദീൻ ആലിയ ദർഗ എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചറിൻ്റെ ഒരു രൂപരേഖ. ഇതാണ് അവിടെയാണ് ഇയക്കാവത്തെ ബോജോ വൈറ്റ് വയ്ക്കാവത്തെ ഓ ദർഗ ഹേ പീച്ചേ അച്ഛാ ഓക്കെ. ഇവിടെ കാണുന്ന ഏരിയ ആണ് നിസാമുദ്ദീൻ ആലിയ ദർഗയിൽ കാണുന്ന അതിൻ്റെ ഒരു റെപ്ലിക്ക മോഡലാണ് ഇത് ഇത് കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സൂഫി മാസ്റ്ററിൻ്റെ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്, ആദിത്യൻ്റെ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്, റിച്വൽ സെറിമണീസ് ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട്, അവിടെ എന്തൊക്കെ പാത്രങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് അതിൻ്റെ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുറേ ബുക്സുകൾ നേരത്തെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇൻഫർമേഷൻ ഒക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. അബ്ദുൽ റഹീം ഖനായ് ഖാൻ്റെ ഒരു പിക്ചറൈസേഷൻ ഇൻഫർമേഷൻ അവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അബ്ദുൽ റഹീം ഖനായ് ഖാനാണ് ഫാർസി ലാംഗ്വേജിൽ രാമായണം ട്രാൻസ്ലേറ്റ് ചെയ്തത്. പിന്നെ യൂറോപ്പിൽ പോയി പല പല രാജ്യങ്ങളിൽ പോയി അതിൻ്റെ പല പല ട്രാൻസ്ലേഷൻസ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഓവറോൾ ഇൻഫർമേഷൻ ആണ്. ഇതാണ് ഖനായ് ഖാൻ അബ്ദുൾ റഹീം ഖനായ് ഖാൻ്റെ ഒരു ടോംബ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അതിൻ്റെ ഒരു ചോൾട്ട് ഒരു മിനിയേച്ചർ സ്ട്രക്ചർ ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതിൻ്റെ കൊത്തുപണികളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇതിനകത്ത് 64 തൂണുകൾ പിടിപ്പിച്ച ഒരു ബിൽഡിംഗ് സ്ട്രക്ചറാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൻ്റെ ഒരു രൂപയാണ്, അതിൻ്റെ ഒരു നാല് കോണറാണ് നമ്മുടെ കാണാൻ പറ്റുന്നത്. ജോസഫ് കമ്പയുടെ അകത്ത് കാണുന്ന ഒരു നാല് തൂണ് എക്സ്പീരിയൻസ്. ഇതിനകത്ത് കാണുന്ന കവറാണ് കോക്ക ഹസീസ് ശവക്കുടിയിലാണ് മിർസ ഹസീസ് കോക്ക എന്ന ഒരു സെയിൻറ്റിൻ്റെ കവറാണ് നമ്മൾ കാണുന്നത്. ജോസഫ് കമ്പയ്ക്ക് അകത്തുള്ള ഒരു അകത്തെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ കാണാൻ പറ്റുന്നത്. അതായത് ഇന്ത്യയിലെ ഏറ്റവും എക്സ്പെൻസീവായ ഒരു വെഡിങ്ങിൻ്റെ ഒരു പിക്ചറൈസേഷൻ നമ്മൾ ഇവിടെ കാണാൻ പറ്റുന്നത്. അതായത് ദാരാ സോക്കൻ്റെ വെഡിങ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇത് ഷാജഹാൻ്റെ മകനാണ് ദാരാ ഷോയ്ക്ക്. അനുസരിച്ച് നമുക്ക് ഉപനിഷത്തുകളുണ്ട്, അതിൻ്റെ ഒരു ഫാർസി ലാംഗ്വേജിൻ്റെ ട്രാൻസ്ലേഷൻ ആണ് നമ്മൾ കാണാൻ പറ്റുന്നത്. ഒരു പുസ്തകം നമ്മൾ ഏറ്റവും ശ്രദ്ധയാപ്പെടുന്നത് ഇതിൽ ആദ്യം മുകളിൽ കാണുന്ന വരിയും ഇടയിൽ കാണുന്ന വരിയും ഏറ്റവും താഴെ കാണുന്ന വരിയും ഗോൾഡിൽ വെള്ളത്തിൽ എഴുതിയ വരികളാണ്. ഇത് 15th century ഖുറാൻ്റെ ഒരു ഭാഗമാണ് നമ്മളിവിടെ കാണാൻ പറ്റുന്നത്. ജഹാൻ തെലങ്കാനി അതായത് ഫിറോസ് ഷാ തുഗ്ലക്കിൻ്റെ ഒരു പ്രൈം മിനിസ്റ്റർ എന്നറിയപ്പെടുന്ന പുള്ളിക്കാരൻ ഉണ്ടാക്കിയ ഒരു മസ്ജിദാണ് നമുക്ക് പിക്ചർ സീഷനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. മാക്സിമം
സങ്കൻ മ്യൂസിയം എക്സ്പീരിയൻസ് ചെയ്തു. ഒരുപാട് നല്ല രസമാണ്, നല്ല എക്സ്പീരിയൻസ് ചെയ്തു. കുറച്ചൊക്കെ മുസ്ലിമുമായി ബന്ധപ്പെട്ട സ്റ്റോറീസൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ വ്യക്തമായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനും എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റുന്ന രീതിയിലാണ് നമ്മൾ സങ്കൻ മ്യൂസിയം ഉണ്ടാകും. അതിലെ ഓരോ ആൻറ്റിക് പീസുകളും അവർ കഴിച്ച പാത്രങ്ങളും ഫുഡുകളും അവരുപയോഗിച്ച വസ്ത്രങ്ങളും അവരുപയോഗിച്ച തലപ്പാവുകളും അതുപോലെ തന്നെ കിരീടങ്ങളും പിന്നെ ഒരുപാട് എക്സ്പീരിയൻസ് തന്നൊരു ഏരിയയാണ് സങ്കൻ മ്യൂസിയം. നിങ്ങൾ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യുക. ഡൽഹി നിങ്ങൾ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എക്സിറ്റ് ചെയ്യാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നമ്മൾ വീഡിയോ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം വരുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത വീഡിയോ അടുത്ത വട്ടം കാണാം. അതുവരെ പീസ് ഔട്ട്.